പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്ന ഗൂഢാലോചനയ്ക്കുമെതിരെ ബിജെപി പദയാത്ര സംഘടിപ്പിച്ചു. കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് ആർ ശ്രീനാഥിന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തുന്നത്. കൊല്ലം കിഴക്കേ കല്ലടയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വയക്കൽ സോമൻ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന യുപിഎയും അതുപോലെ തന്നെ അതിന്റെ സഖ്യകക്ഷികളും അതിനെ പിന്തുണയ്ക്കാനായി കാത്തിരിക്കുന്ന ഇടതുപക്ഷവും പുതിയ ഒരു നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ജനങ്ങളുടെ വോട്ട് നേടിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ചില തിയേറ്ററുകളിൽ ചില പടങ്ങൾക്ക് വലിയ കളക്ഷൻ ഇല്ല എങ്കിൽ അവിടുത്തെ തിയേറ്റർ ഉടമകൾ ചില കാര്യങ്ങൾ ചെയ്യും, ചില തുണ്ടുപടം ഇറക്കും. അതുപോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിജിയെയും ബി ജെ പിയെയും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ബി ബി സിയുടെ സായിപ്പിന്റെയും മദാമിയുടെയും ചില തുണ്ടുപടങ്ങളുമായി ചില ഡോക്യുമെന്ററികളുമായിട്ട് ഇറങ്ങി എങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാമെന്നാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നത്. ബി ജെ പി വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഏത് ഡോക്യുമെന്ററി ഇറക്കിയാലും ഏത് തുണ്ടുപടം ഇറക്കിയാലും 2024 ചായക്കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള നരേന്ദ്ര ദാമോദർദാസ് മോദി തന്നെ ഭരണത്തിലേക്ക് വരുമെന്ന് മനസ്സിലാക്കുക. ബി ജെ പി കിഴക്കേ കല്ലട പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് കെ ആർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആർ രാജേന്ദ്രൻ പിള്ള, നളിനി ശങ്കരമംഗലം, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആറ്റുപുറം സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കലേശൻ, മുതുവിലക്കാട് രാജേന്ദ്രൻ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ എസ് ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.